മാഗ്നിഫിക്കാത്തിലേക്ക് സ്വാഗതം അൻപത്തി മൂന്നാമത്തെ എപ്പിസോഡാണ് കുരിശിന്റെ ഇടർച്ചയാണ് സഭയെ പടുത്തുയർത്തുന്നത് സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ ഇതുപോലെ മനോഹരമായി തർജ്ജമ ചെയ്തത് മലയാളം പരിഭാഷ ചെയ്തത് ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ചനാണ് ഇത് വലിയൊരു നിധിയാണ് ദൈവം നമുക്ക് തന്ന വലിയൊരു സമ്മാനമാണ് ഈ മാർപ്പാപ്പ തന്നെ ഈ മാർപ്പാപ്പയുടെ ഒരിക്കലും ഇന്നേവരെ ചെയ്യാത്ത രീതിയിൽ എല്ലാ ദിവസവും മാർ പാപ്പ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും ഇത് നമുക്ക് വേണ്ടിയിട്ടാണ് സഭ മുഴുവനും വേണ്ടിയിട്ടാണ് വിശുദ്ധ ദൈവജനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ് ഇത് സുവിശേഷത്തിൻ്റെ ആനന്ദമാണ് ഇതാണ് യഥാർത്ഥ സുവിശേഷം അതുകൊണ്ട് ഇത് നിങ്ങൾ സ്വീകരിക്കുക മറ്റുള്ളവർക്ക് പകരുക കുരിശിൻ്റെ ഇടർച്ചയാണ് സഭയെ പടുത്തുയർത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഒന്നാം തീയതിയിലത്തെ പ്രസംഗമാണിത് വേദവായന പ്രഭാഷകൻ്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങളും നീ എന്ത് അധികാരത്തിലാണ് ഇവയൊക്കെ ചെയ്യുന്നത് നിയമച്ചരും പ്രധാന പുരോഹിതന്മാരും യേശുവിനോട് ചോദിച്ച ചോദ്യമാണിത് കർത്താവിനെ കെണിയിൽപ്പെടുത്താനാണ് അവരുടെ ശ്രമം അവനെ പരുങ്ങലിലാക്കി തട്ടി വീഴ്ത്താനുള്ള ശ്രമം എന്താണ് അവർക്ക് യേശുവുമായിട്ടുള്ള പ്രശ്നം അവൻ ചെയ്ത അത്ഭുതങ്ങളാണോ അല്ല അതല്ല വാസ്തവത്തിൽ പിശാചുക്കൾ യേശുവിനോട് നീ ദൈവപുത്രനാണ് നീ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞതാണ് ഈ ആളുകൾക്ക് ഇടർച്ചയുണ്ടാക്കി അവരെ വിരളി പിടിപ്പിക്കുന്നത് ഇതാണ് കേന്ദ്രപ്രശ്നം യേശുവിൻ്റെ ഇടർച്ചയാണ് കേന്ദ്രത്തിൽ അവൻ മനുഷ്യനായി തീർന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിലും അവർ കെണിവയ്ക്കുന്നുണ്ട് എന്നാൽ സഭയെക്കുറിച്ചുള്ള ഇടർച്ച വചനത്തിൻ്റെ മനുഷ്യാവതാരം എന്ന രഹസ്യം തന്നെയാണ് അവന് പിശാചിന് ഇത് സഹിക്കുന്നില്ല എത്രയോ പ്രാവശ്യം നാം കേട്ടിരിക്കുന്നു നിങ്ങൾ ക്രിസ്ത്യാനികളെ വരൂ കുറച്ചുകൂടെ നോർമലാകും മറ്റു മനുഷ്യരെ പോലെ നോർമലാകും സാമാന്യ ബോധമുള്ളവരാകൂ കുറേക്കൂടി യുക്തിബോധമുള്ളവരാകും പാമ്പാട്ടിയുടെ കുഴലൂത് പോലെയാണത് പഞ്ചാര വർത്തമാനം പോലെയാണത് വരൂ ആകൂ ഓക്കെ അല്പം കൂടി നോർമലാകും ഇത്ര കർക്കശ നിലപാടെടുക്കാതിരിക്കൂ ഇതിൻ്റെ പിന്നിലുള്ള വികാരം ഇതാണ് ദൈവം മനുഷ്യനായി എന്ന വീരവാദവുമായി നിങ്ങളിവിടെ വരരുത് വചനത്തിൻ്റെ മനുഷ്യാവതാരം വചനത്തിൻ്റെ മനുഷ്യാവതാരം ആ ഇടർച്ചയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നമുക്കാവശ്യമുള്ള സാമൂഹ്യ പ്രവർത്തനമെല്ലാം നമുക്ക് ചെയ്യാം അപ്പോൾ അവർ പറയും ഇത്രമാത്രം നന്മ ചെയ്യുന്ന സഭ എത്ര വലുതാണെന്ന് എന്നാൽ യേശുവിൻ്റെ വചനം മാംസമായത് കൊണ്ടാണ് നാം ഈ നന്മ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതാ മനുഷ്യർക്ക് ഇടർച്ചയായി എന്നാൽ ഇതാണ് സത്യം ഇതാണ് യേശുവിൻ്റെ വെളിപാട് മനുഷ്യാവതാരം ചെയ്ത ദൈവമായ യേശുവിൻ്റെ സാന്നിധ്യം ഇതാണ് കേന്ദ്രവീചി വചനത്തിൻ്റെ മനുഷ്യാവതാരം എന്ന ഇടർച്ചയില്ലാതെ കുരിശിൻ്റെ ഇടർച്ചയില്ലാതെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യാനുള്ള പ്രലോഭനം എന്നുമുണ്ടാകും എന്നാൽ നാം ഈ അടർച്ചയുമായി ഇടർച്ചയുണ്ടാക്കുന്ന യാഥാർത്ഥ്യവുമായി സ്ഥിരമായി പൊരുത്തപ്പെടണം ഇത് നമുക്ക് ഇങ്ങനെ അവതരിപ്പിക്കാം വിശ്വാസത്തിൻ്റെ സ്ഥായി ഭാവം അപസ്തോലനായ യോഹന്നാൻ ശക്തിയുക്തം അത് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു വചനം മാംസം ധരിച്ചു വന്നു എന്ന കാര്യം നിഷേധിക്കുന്നവർ അന്തിക്രിസ്തുവിൽ നിന്ന് വരുന്നു അവരാണ് അന്തിക്രിസ്തു മറുവശത്ത് വചനം മാംസം ധരിച്ചു വന്നു എന്ന് പറയുന്നവർ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളവരാണ് അതിനാൽ ഇതേക്കുറിച്ച് നാം ചിന്തിക്കുന്നത് നല്ലതാണ് സാംസ്കാരിക സംഘടനയോ മതസംഘടനയോ സാമൂഹ്യ സംഘടനയോ അല്ല സഭ യേശുവിൻ്റെ കുടുംബമാണ് സഭ ദൈവപുത്രൻ മാംസം ധരിച്ചു വന്നതാണ് യേശു എന്ന് സഭ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു ഇതാണ് ഇടർച്ച ഇതാണ് ആക്ഷേപം ഇതിനെ പ്രതിയാണ് അവർ യേശുവിനെ പീഡിപ്പിച്ചത് എന്തധികാരത്തിലാണ് നീ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദ്യത്തിനുള്ള മറുപടി മറ്റുള്ളവരോട് പറയാൻ വിസമ്മതിച്ച യേശു അവസാനം നീ ദൈവപുത്രനാണോ എന്ന മഹാപുരോഹിതൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതേ ഈ കാര്യത്തിന് യേശുവിനെ അവർ മരണശിക്ഷ വിധിച്ചു മതപീഡനത്തിൻ്റെ കേന്ദ്രത്തിലുള്ള വിഷയം ഇതാണ് നാം സാമാന്യ യുക്തിയുടെ ക്രിസ്ത്യാനികളായാൽ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ക്രിസ്ത്യാനികളായാൽ നന്മ ചെയ്യുന്ന ക്രിസ്ത്യാനികളായാൽ എന്തായിരിക്കും ഫലം നമുക്കൊരിക്കലും രക്തസാക്ഷികൾ ഉണ്ടാകയില്ല അതായിരിക്കും ഫലം എന്നാൽ നാം ക്രിസ്ത്യാനികൾ ദൈവപുത്രൻ വന്ന് മാംസം ധരിച്ചു വന്നു എന്ന് പറയുമ്പോൾ കുരിശിൻ്റെ ഇടർച്ച നാം ഉദ്ഘോഷിക്കുമ്പോൾ പീഡനമുണ്ടാകും കുരിശുകളുണ്ടാകും അത് നല്ലതാണ് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയാണത് പുരിശിൻ്റെ ഇടർച്ചയോട് കൂടെ ജീവിക്കുന്നതിൽ ലജ്ജയുണ്ടാകാതിരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ജ്ഞാനത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ ആത്മാവിനാൽ കെണിയിലകപ്പെടാതിരിക്കാനുള്ള ജ്ഞാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ ആത്മാവ് എപ്പോഴും അറിവുള്ള നിർദ്ദേശം നൽകുന്നു പൊതു നന്മയ്ക്കുള്ള നിർദ്ദേശം നൽകുന്നു നല്ല നിർദ്ദേശം നൽകുന്നു എന്നാൽ അവയുടെ പുറിലുള്ള വസ്തുത വചനത്തിൻ്റെ മനുഷ്യാവതാരം വചനം മാംസം ധരിച്ചു വന്നു എന്ന സത്യം നിഷേധിക്കുകയാണ് എന്നാൽ ഓർക്കുക യേശുവിൻ്റെ പീഠകർക്ക് ഇടർച്ചയുണ്ടാക്കിയ സംഗതിയാണ് പിശാജിൻ്റെ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്തത് എന്നതാണ് ആത്യന്തിക സത്യം ആ മേൻ